ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം നവരസ എന്ന പേരിൽ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യപ്പെട്ട ഒരു സീരീസിൻ്റെ രൂപത്തിൽ മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന ഒരു സീരീസ്, ഇനിയും പേരിട്ടിട്ടില്ലാത്ത സീരീസിലെ ഒരു കഥയാണ് ഓളവും തീരുവും. ലാലേട്ടിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത, സന്തോഷ് ശിവൻ ക്യാമറ ചലിപ്പിക്കുന്ന ഈ ഒരു സീരീസിന് എം ടി ആണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. എം ടി വാസുദേവൻ നായരുടെ 10 ചെറുകഥകൾ സിനിമയാകുന്നു എന്നൊരു പ്രത്യേകത കൂടി നെറ്റ്ഫ്ലിക്സിലൂടെ വരാനിരിക്കുന്ന സീരീസിന് ഉണ്ട്. 10 ചെറുകഥകൾ ഏകദേശം 7 നേരത്തെ പൂർത്തിയാക്കിയത്. ഇന്നിപ്പോഴത്തെ ലാലേട്ടിന്റെ ഓളവും തീരുവും എന്ന സിനിമയുടെ ചിത്രീകരണം കൂടി പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടൻ ബാപ്പുട്ടിയുടെ വേഷത്തിലെത്തുന്ന ഈ ഒരു ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സന്തോഷ് ശിവനാണ്. മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന അടുത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്നൊരു പ്രത്യേകത കൂടി ലാലേട്ടൻ നായകനെ എത്തുന്ന ദുർഗാകൃഷ്ണ നായികയായിട്ടെത്തുന്ന ഈ ഒരു എപ്പിസോഡിനുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തുന്ന ലാലേട്ടിന്റെ എപ്പിസോഡിന് മാത്രം ഏകദേശം 50 ദൈർഘ്യമുണ്ട് എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എന്തായാലും ഓളവും തീരുവും പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം അടുത്ത വർഷത്തോടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഒടിടി റിലീസ് ചെയ്യാനിരിക്കുന്ന ആ സീരീസിലെ ഒരു ഭാഗം കൂടിയായ ഓളവും തീരവും എന്ന സിനിമയ്ക്കായിട്ട്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട കാവൽ എന്ന സിനിമയ്ക്ക് ശേഷം സുരേഷ് ഗോപി നായകനെത്തുന്ന സുരേഷ് ഗോപിയുടെ അടുത്തൊരു തിയേറ്റർ റിലീസിനൊരുക്കുന്ന സിനിമയാണ് പാപ്പൻ. ജോഷിയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി, ഗോകുൽ സുരേഷ്, കനിഹ, നൈലൌഷ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന പാപ്പൻ വരുന്ന ജൂലൈ 29 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് സിനിമയിലെ ആദ്യ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തു വന്നിരിക്കുകയാണ്. വിജയ് യേശുദാസ് ആലപിച്ചൊരു ഗാനമാണ് പുറത്തു വന്നിട്ടുള്ളത്. പാപ്പന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂസ് എല്ലാം തന്നെ അടുത്ത ഒരാഴ്ചക്കിടയിൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. നേരത്തെ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു. സിനിമയുടേതായിട്ട് ഒരു ടീസറോ അതല്ലെങ്കിൽ പ്രൊമോ വീഡിയോയോ ഉടൻ തന്നെ പുറത്തിറക്കുമെന്നും ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന റിപ്പോർട്ടിലുണ്ട്. ഏറ്റവും ഒടുവിലെത്തിയ റിപ്പോർട്ടിൽ ലാലേട്ടിനും മമ്മൂക്കയും ഒരുമിക്കുന്ന ഒരു സിനിമയ്ക്കായിട്ട് നമ്മുടെ ആരാധകരും സിനിമാ പ്രേമികളെല്ലാം തന്നെ വലിയൊരു കാത്തിരിപ്പിലാണ്. 2020 എന്ന സിനിമയിലാണ് ഇരുവരും ചേർന്ന് ഒരു മുഴുനീള പെർഫോമൻസ് എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതിനുശേഷം കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിൽ വെറും മിനിറ്റുകൾ മാത്രമുള്ള റോളിൽ ഇരുവരെയും നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് കഴിഞ്ഞു. പിന്നീട് അമ്മ സംഘടന നിർമ്മിക്കുന്ന ഒരു സിനിമ വരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതുവരെ അതിൻ്റെ കാര്യം എവിടെയും എത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ അമ്മ സംഘടന നിർമ്മിക്കുന്ന സിനിമയ്ക്ക് മുന്നേ തന്നെ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിക്കുന്ന ഒരു സിനിമ നീറയിൽ ഒരുങ്ങുന്നുവെന്നും ആ ചിത്രം മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള സിനിമയായിരിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ലാലേട്ടനെയും മമ്മൂക്കയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു സിനിമയും അതോടൊപ്പം തന്നെ ലാലേട്ടനൊരു സിനിമ, ഒപ്പം തന്നെ മമ്മൂക്കയ്ക്ക് മറ്റൊരു സിനിമ എന്നിവയാണ് ഇതിനോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പരിഗണനയിലുള്ളത്. എന്തായാലും ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.